വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ സ്ക്രീൻ കണ്ടിട്ട് രാവിലെ ഞാൻ കണ്ടായിരുന്നു ഞാൻ ഞാൻ ഓൾറെഡി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഈ സീറ്റ് ആക്കി അല്ല വർഷങ്ങളിങ് സിനിമ കണ്ട് വീട്ടിലെത്തി അറിഞ്ഞിട്ട പേരാണ് ആവേശം എന്റെ അളിയ അങ്ങനെയല്ല എടാ മോനെ എന്ത് പെർഫോമൻസ് ആണോ എന്തൊരു പവർഫുൾ പെർഫോമൻസ് പവർ പാക്ക് ഓഫ് എനർജി ഇത്ര എനർജി അവിടെ നിന്ന് കിട്ടണത് നിങ്ങൾക്ക് എന്തൊരു എനർജറ്റിക് പെർഫോമൻസ് ആണിത് പക്ഷെ എൻ്റെ പൊന്നോ ഇത് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസ്ഫോടനമായിരുന്നു ഈ സിനിമ തിയേറ്റർ ഇളക്കി മറിച്ചെന്ന് പറയേണ്ടി വരും രാവിലെ കണ്ട വർഷങ്ങൾക്ക് ശേഷം പെരുന്നാൾ ആഘോഷം ആയിരുന്നെങ്കിൽ ഇത് വിഷു വെടിക്കെട്ടാണ് ആവേശം അത്ര കിടിലം പടമാണ് ഈ പടം നൂറ് പേടിയും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ആയിരിക്കില്ല അത്രയും കിടിലം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എൻ്റർടൈൻമെൻറ്റ് അറ്റ് ഇറ്റ് സ്പീക്ക് ഫഹദ് ഫാസിൽ എന്നുള്ള നടൻ്റെ പെർഫോമൻസ് നിങ്ങളൊന്ന് കാണണം അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ് ഏതെങ്കിലും ഒരു ലേസർ ഫോർ കെ ഡോൾ ബീറ്റ് മൗസുള്ള തിയേറ്ററിൽ കുറഞ്ഞൊരു തിയേറ്ററിൽ ഈ സിനിമ കാണരുതെന്ന് ഞാൻ പറയും കുറച്ച് പേരുകൾ പറഞ്ഞു പറ്റുകയുള്ളൂ ജിത്തു മാധവൻ ദ ഡയറക്ടർ ഓഫ് രോമാഞ്ചം ഡിഡ് ഇറ്റ് എഗൻ തണ്ടറസ് പടം അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയ്ക്ക് ഞാനൊരു പേരും കൂടി വിളിക്കും മരണ മാസ് പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് മരണ മാസ് പടം കണ്ടിട്ട് മാസ് ട്രെക്ക് കണ്ടിട്ട് ഇതാണ് ടെറർ മാസ് ടെറർ മാസ് പെർഫോമൻസ് ബൈ ഫഹദ് ഫാസിൽ അത് പറയുമായിരിക്കാൻ പറ്റില്ല ടെറർ മാസ് മൂവിയാണ് അത് എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ഈ സിനിമ ഒന്ന് കാണുക തിയേറ്ററിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊഡ്യൂസ് ബൈ നസ്രിയ നാസിം അൻവർ റഷീദ് ഫഹദ് ഫാസിൽ ഇവർ ഈ വർഷത്തെ ഭൂരിഭാഗം കളക്ഷനും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാച്ച കെട്ടി ഇറങ്ങിയിരിക്കണെന്ന് തോന്നുന്നത് ഓൾറെഡി പ്രേമല്ലുവിൽ ഇവർ നല്ല രീതിയിൽ നൂറ് കോടി മുകളിൽ പൈസ ഉണ്ടാക്കി നൂറ്റി സംതിങ് കോടി ആയി ഇപ്പോൾ എല്ലാം കൂടി ചേർന്ന് എനിക്ക് തോന്നണ ഒ ടി ടി എല്ലാം കൂടി ചേർന്ന് നൂറ്റമ്പത് കോടി എടുത്തായിട്ടുണ്ടാവും എന്തായാലും അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് അടുത്ത നൂറ് കോടിയും ഫഹദുൻ നസ്രയും വീട്ടിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് കൂടെ ഇത്തവണ അൻവർ റഷീദും കൂടിയുണ്ട് ഹിറ്റ് ഫിലിം മേക്കർ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിനിമകളിൻ്റെ ഒരു ഇതിനു മുന്നത്തെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എല്ലാം കിഡിലിനാണ് സമീർ താഹിർ സിനിമാറ്റോഗ്രഫി കളർഫുൾ ആൻഡ് എക്സലൻറ്റ് എക്സലൻ്റ് സിനിമാറ്റോഗ്രഫിയാണ് ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല കിഡിലൻ വൺ ഓഫ് മൈ ഫേവററ്റ് ഡി ഒ പി ആണ് ആൾ കിഡിലൻ നീലാകാശം പച്ചക്കടല് നമ്മുടെ ഒരുപാട് സിനിമകളുടെ ഡയറക്ടർ കൂടിയാണ് ആൾ കലി ചാപ്പ കുരിശിൻ്റെയൊക്കെ ഡയറക്ടറാണ് ഒരു രക്ഷ ഇല്ലാത്ത ഫിലിമോഗ്രഫി ആയിരുന്നു വിവേക് ഹർഷൻ ഈ പേര് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എനിക്കഴിഞ്ഞാൽ അറിയില്ല ഇപ്പം എത്ര തവണ ഞാൻ പറയുന്നു ഓൾമോസ്റ്റ് എല്ലാ ഹിറ്റ് മൂവീസ് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എഡിറ്റ് ചെയ്തത് വിവേക് ഹർഷനാണ് പിന്നെ സുഷിൻ ശ്യാം മലയാളത്തിൻ്റെ അനിരുദ്ധു അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് സുഷിൻ ചെയ്തു വെച്ചിരിക്കുന്ന സ്കോർ നിങ്ങളൊന്ന് കേൾക്കണം അത് നമ്മുടെ ഫോർ കെ ഡോൾ ബി അറ്റ്മോസി ചെന്നിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അല്ലേ എൻ്റെ അളിയ നിങ്ങളുടെ കിളിപാറം ഗ്യാരൻറ്റിയാണ് പൈസ വസൂൽ പടം അങ്ങനെയാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത് അമ്മ അതിരി കിട്ടില്ല എനർജറ്റിക് പടം എനർജി എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് എനർജിയാണ് ഈ സിനിമ പിന്നെ ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എടുത്ത് പറയേണ്ട പെർഫോമൻസ് അൺഡൗട്ട്ലി ഫാസിൽ ഫഫ ഫൺമാച്ച്ഡ് പെർഫോമൻസ് മലയാള സിനിമയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ആദ്യത്തെ പടം അത്ര ഹിറ്റാവാതെ അത്രയും നല്ല തീരെ ഹിറ്റാവാതെ ഇൻസൾട്ട് ചെയ്യപ്പെട്ട് പുള്ളി പോയത് നന്നായി നിന്നിപ്പോൾ ഞാൻ അറിയില്ല കാരണം ഇല്ലെങ്കിൽ ഇങ്ങനൊരു വരവിൽ നമുക്ക് ഇങ്ങനൊരു നടനെ കിട്ടില്ലായിരുന്നു ഈ പുള്ളി ഓരോ പടത്തിലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ് ആ അമ്മതിരി പെർഫോമൻസ് ഇതിൽ ഗംഭീരമെന്നല്ലാതെ ഒരു വാക്ക് എനിക്ക് ഇതിനകത്ത് പറയാനില്ല അതായിരുന്നു ഫഫയുടെ പെർഫോമൻസ് ഫഫ ഫാൻസ് യു ആർ ഇൻ ഫോർ എ ട്രീറ്റ് അത് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ അടി മുടി രോമാഞ്ചം വരും കുറേ സീൻ ഒക്കെ കണ്ടിട്ട് അമ്മാതിരി കിടന്ന അഭിനയം ഇവിടെ അമ്മാതിരി കിട്ടുന്ന അഭിനയം ഇതുപോലൊരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ യങ് ജനറേഷനിലെ നടന്മാർക്ക് ഇത്ര എനർജി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഐ ഡൗട്ടിറ്റ് ഐ റിയലി ഡൗട്ടിറ്റ് അത്രയും കിടില്ല പെർഫോമൻസ് ഇവിടെ അത് എനിക്ക് എത്ര നേരം മതിയാവില്ല കാരണം ഈ സിനിമ ഒരു ആഘോഷമായിരുന്നു ഒരു ഒരു വിസ്ഫോടനം തിയേറ്റർ വിസ്ഫോടനമായിരുന്നു ഈ സിനിമ നിങ്ങൾക്ക് ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞു തരാം നമ്മുടെ വരത്തൻ സിനിമയിൽ ലാസ്റ്റ് ഇരുപത് മിനിറ്റ് സുഷിനും ഫഹദും അമൽനീരത കൂടെ ചേർന്നൊരു സാധനമുണ്ട് അതെന്താണെന്നുള്ള തിയേറ്ററിൽ പോയി അനുഭവിച്ചാൽ അറിയാം അതൊരു മുഴുനീള സിനിമയായിട്ട് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അതാണ് ആവേശം ആം മാതിരി ആമാതിരി സാധനം ഒരു ഒരു അന്യായ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എനിക്ക് ബാക്കിയുള്ളവരെ അറിയാൻ കാര്യം അറിയില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു ഫീല് കാരണം തിയേറ്റർ പൊട്ടി പൊട്ടിത്തെറിച്ചിടേ അങ്ങനത്തെ അവസ്ഥ ഇന്ന് വൈദ്യാ സ്ക്രീൻ ത്രീ ബഹളായിരുന്നു എൻ്റെ അമ്മ എന്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അറിയാമോ ആർ ഡി എക്സിന് ശേഷം ഇമ്മാതിരി ഒരു മലയാള സിനിമക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഇന്നാണ് കണ്ടത് എനിക്കത് പറയാതിരിക്കാൻ പറ്റണില്ല അത്രയും അത്രയും കിഡിലായിരുന്നു നിങ്ങളൊക്കെ വല്ല ചത്ത ഓഡിയൻസിൻ്റെ കൂടെ ഒന്നും പോയി ജെ ദേവി ഇത് ഈ സിനിമ കാണരുത് ഇത് അമ്മാരി ആവശ്യത്തോടെ തന്നെ കാണേണ്ട പടമാണ് എനി എൻ്റെ തൊണ്ടയുടെ ശബ്ദം ഒന്ന് പോകും ഏകദേശം മിക്കവാറും ജയഗണേശ സിനിമ കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് ശബ്ദമൊന്നും ഉണ്ടാവില്ല മിക്കവാറും പറയാനാണ് എന്നാലും ഞാൻ പറയുന്നത് ഇത് ഇതാണ് അന്യായ മാസ് പൈസ വസൂൽ പടം കിഡിലം പടം കിടിലം പടം നീ ബാക്കിയുള്ള വീട്ടിൽ നിങ്ങൾ കാണണമെന്നില്ല നിങ്ങൾ പൊയ്ക്കോ പടം ബുക്ക് ചെയ്ത് നേരെ കാണാൻ നോക്കുമോ എത്രയും പെട്ടെന്ന് മിക്കവാറും നാളെ കഴിഞ്ഞ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ പോലും ചാൻസ് ഉണ്ടാവില്ല അത്രയും ബുക്കിംഗ് വരാൻ പോണ പടമാണ് ഇത് നൂറ് കോടി അടിക്കും ഞാൻ പറയുന്നത് ഈ പടം നൂറ് കോടി അടിക്കും അതെനിക്ക് ഉറപ്പാണ് പിന്നെ ഇതിനകത്ത് നമ്മുടെ ജിത്തു മാധവൻ്റെ അടുത്ത് ഒരു കാര്യം എനിക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്നോ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സിനിമയിൽ അടിപൊളിയായിട്ട് അഭിനയിപ്പിക്കാൻ പ്രത്യേക എന്തോ കഴിവുണ്ട് കാരണം പൊതുവേ യൂട്യൂബേഴ്സിനെ ഊക്കുകയും യൂട്യൂബ് എന്നുള്ള ആൾക്കാരെ കോമാളി വേഷം കെട്ടിക്കുകയാണ് പൊതുവേ സിനിമയിൽ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ രണ്ട് സിനിമയിലും രോമാഞ്ച് ആയിക്കോട്ടെ ഇതിലായിക്കോട്ടെ രണ്ടിലും യൂട്യൂബിൽ നിന്നുള്ള വ്ളോഗേഴ്സിനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ കൊണ്ടുവന്ന ആൾക്കാർ എല്ലാവരും വൃത്തിക്ക് പെർഫോം ചെയ്ത് പോയിട്ടുണ്ട് ഇതിനകത്ത് ഹിപ്സ്റ്റർ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മിഥുൻ മിഥുട്ടി ഇൻസ്റ്റാഗ്രാമറാണ് കൂടുതലും ആക്ടിങ് റീൽസാണ് ചെയ്യാറുള്ളത് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് പടം ഒന്നും പറയത്തേ ഇല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു പക്ഷേ എന്നെ ഇംപ്രസ് ചെയ്ത ആൾ അൺഡൌട്ടഡ്ലി സജിൻ ഗോബു രോമാഞ്ചത്തിലും എല്ലാത്തിലുമുള്ള അച്ചാൻ എൻ്റെ അളിയ ഇഡിലൻ കിഡിലൻ ഇഫ് യു ആർ വാച്ചിങ് ദിസ് നിങ്ങൾ വേറെ സീനായിരുന്നു എനിക്ക് ആൻ്റണി പെപ്പേനെ ഓർമ്മ വന്നി നിങ്ങളുടെ ഇഡി സീനൊക്കെ വന്നപ്പോഴേക്ക് എന്ന് പറഞ്ഞ അമ്മാരി ഇടി ഓ ഇടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ ഇടിയും വനിത വനിതാവിനേലും ബേസ്ന്ന് അങ്ങോട്ട് വന്ന് അങ്ങോട്ട് കൊള്ള സീറ്റിൻ്റെ അടിയിൽ നിന്ന് വരെ വന്ന് അമ്മാരി അവസ്ഥയായിരുന്നു കിടിലിനടേ സൗണ്ട് ഡിസൈൻ ആരാണ് സൗണ്ട് ഡിസൈൻ ചെയ്തത് ഏത് മഹാനാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തതെന്ന് എനിക്കറിയില്ല അയാൾ വേറെ സീനാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തത് ആരാണെന്ന് ഒരുപിടുത്തോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് അറിയിക്കുക ഇവിടെ നോക്കിയിട്ട് കാണായില്ല വിക്കിപീഡിയ ഒന്ന് അപ്ഡേറ്റ് പോലും ചെയ്തിട്ടില്ല സൗണ്ട് ഡിസൈൻ ചെയ്ത മച്ചാനെ ഇമാജി കിടിലൻ ഒരു സൗണ്ട് ഡിസൈൻ അതും തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആനന്ദം ആസ് എ ഫിലിം ലവർ ഇത് ഇതാണേ തിയേറ്ററിൽ കാണേണ്ട പടം ഇങ്ങനത്തെ പടം ഈ സിനിമയൊക്കെ ഐ മാക്സ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന ഐ മാക്സിൽ ഇരുന്ന് കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഇങ്ങനത്തെ പടമൊക്കെയാണ് ഐ മാക്സിൽ ചെന്നിരുന്ന് കാണേണ്ടത് അടി ഇടി വെടി പോക അതാണ് സാധനം മറ്റേ ഉശിരടി കമ്പിത്തിരി സാധനം എന്ന് പറയില്ല അതാണ് സാധനം ഇത് 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 മറ്റേ വയസ്സായിരിക്കുന്ന ആൾക്കാരെ വരെ ഊർജം കയറ്റി സീറ്റിന്ന് എഴുന്നേൽപ്പിച്ച് കയ്യടിപ്പിക്കും ആ ഐറ്റമാണ് ഈ പടം ഇത് ആ ഇത് ഇത് പ്രായഭേദമന്യേ ഇഷ്ടപ്പെടാൻ ഗീസിനും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഫഹദ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഇത് 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 തിയേറ്ററിൽ ഇത് ഇത് സീനായിരിക്കും കണ്ടോ നിങ്ങൾ നിങ്ങൾ നോക്കിക്കോ ഈ പടം അമ്മാരി പോക്കായിരിക്കും പോണത് ആവേശം മറ്റേ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരറ്റ പോക്കായിരിക്കും നേരെ നൂറ് കോടിയിലേക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് തിയേറ്ററിലേക്ക് ആൾക്കാർ സാഗരം പോലെ നിറയാൻ ഇന്ന് ഇറങ്ങിയിരിക്കുന്ന പടങ്ങൾ തിയേറ്റർ നിറച്ച് ഈ കൊല്ലം ഇത് ഇത് എന്തൊരു എന്തൊരു അടിപൊളി കൊല്ലമെന്നാണ് ഞാൻ ആലോചിക്കണം മലയാള സിനിമക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്തോ മലയാള സിനിമ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നേരെ 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 നേരെയായിട്ടാണ് സിനിമ ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഇത് ഓരോ പടം എല്ലാ പടം വേറെ സീനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കിടിലും പടമാണ് കിടിലും പടം എന്തൊരു അറിയാമോ ഓ എനിക്കത് പറയാൻ പറ്റുള്ളത് എൻ്റെ എൻ്റെ ആവേശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ പടം എങ്ങനെ ഉണ്ടെന്നുള്ളത് അതി കൂടുതൽ എനിക്കൊന്ന് ഞാൻ ആ സിനിമയുടെ എനർജിയാണ് ഞാനിവിടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കുറേ ഉണ്ട് പറയുമ്പോൾ കുറേ പക്ഷെ ഞാൻ സ്പോയിലേഴ്സ് എന്നല്ല ഒരു എന്താ പറയുകയാണെങ്കിൽ നിങ്ങളിത് ചെന്ന് ആസ്വദിച്ച് അറിയേണ്ട പടം അല്ലാതെ വായിന്ന് എൻ്റെ കേട്ടിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു റിവ്യൂ കണ്ടിട്ട് കാര്യമില്ല ഇതൊക്കെ തിയേറ്ററിൽ ചെന്ന് ആസ്വദിച്ച് ആടി തിമിർക്കേണ്ട പാടാണ് ഫഹദ് ആടി തിമിർത്തിട്ടുണ്ട് വിളയാട്ടമാണ് പാടത്തിൽ വിളയാട്ടം ആ മാതിരി വിളയാട്ടം നമ്മുടെ ലിയോലുള്ള നമ്മുടെ അച്ചാൻ പുള്ളിയൊക്കെ ഉണ്ട് പുള്ളി അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് വേറെ ആരും നോക്കാൻ സമയം തരുന്നില്ല ഈ മനുഷ്യൻ ഇത് അതുപോലെയാണ് ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് കാട്ടിക്കൂട്ടൽ പറഞ്ഞാൽ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് അങ്ങനെയൊക്കെ പറയണ പോലും ശരിയല്ലേ ഞാനത് ഒരു 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 ഓളപ്പുറത്ത് പറഞ്ഞതാണ് പക്ഷേ അത് അമ്മാര് സാരം അവിടെ അപ്പോൾ ഇന്നേരൊരു ഒരു ബീസ്റ്റാണ് ബീസ്റ്റ് ഓഫ് എ പെർഫോമർ എന്നൊക്കെ ഞാൻ വിളിക്കും ഞാൻ പറയല്ലേ ഇങ്ങനെയാണ് പറയാൻ തോന്നുന്നത് ഇതാണ് ടെറർ മാസ് ഇനി ഒന്നും ഇല്ല എനിക്കൊരു തേങ്ങ പറയാനില്ല നിങ്ങൾ നേരെ പോകുക ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ബുക്കോ ഇപ്പം ബുക്ക് ചെയ്താൽ ഇനി ടിക്കറ്റ് കിട്ടും ഇനി ഒരു ഒരാഴ്ചത്തേക്ക് എനിക്ക് തോന്നാം ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ഇട്ട് അത് അത് അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാലക്കം പാടം അവിടെ ആവേശം നിറഞ്ഞൊരു പാടം കിടില സാധനം എന്താണ് സുഷിൻ മൈ ബ്രദർ എന്തൊരു സ്കോറാണ് നിങ്ങൾക്ക് ഇത്ര ഇത്രയും സ്കോർ ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഓരോ സിനിമ വരുമ്പോൾ സ്കോർ ഇങ്ങനെ 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 പോവുകയാണ് തക്ക തക്കത്തക്ക അത്തക്ക എന്ന് പറഞ്ഞാണ് സാധനം കിടിലൻ ഒരു രക്ഷയില്ല വൈബ് കാട്ട വൈബ് ഓടം കാട്ട വൈബ് ഒരാളെ കൂടി പറയാൻ പറഞ്ഞു അത് പറയായിരിക്കാം വയ്യ ഇതിനകത്തൊരു ഒരു റോള് ഒരു മച്ചാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് പ്രായമുള്ള ആൾ എൻ്റെ അളി അങ്ങ ഞാൻ ഒന്ന് പറയാനുള്ളൂ അത് അങ്ങേരുടെ ഒരു സീൻ വരും നിങ്ങളുണ്ടല്ലോ മറ്റേ സീറ്റിന്ന് വെച്ചാഡ് ചെയ്തേക്കും അത് ആണ് അമ്മാതി സാധനം ഉണ്ട് ഇതിനകത്ത് ഓ ഇത് ഞാൻ ഇത് പറയണമെന്ന് എനിക്കറിയില്ലേ എനിക്ക് ഈ മനുഷ്യൻ്റെ അത്ര എനർജി ഇല്ല അത്ര എനിക്ക് പറയാനുള്ളത് വേറെ സീൻ പടം കിട്ടില്ല ഐ ലവ് ഇറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ജയഗണേശും കൂടെ കണ്ടിട്ട് ഞാൻ അഭിപ്രായം ഇട്ടേക്കാം பை பை